بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ഇമാം മുസ്ലിം തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ കാണാം. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബി ഹുറൈറത്തിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകർ കാല പറഞ്ഞു, അത്തദുറൂന മൽ മുഫ്ലിസു, അത്തദുറൂന ഓ സഹാബത്തെ നിങ്ങൾക്കറിയുമോ, മൽ മുഫ്ലിസു, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണ്, പാപ്പര് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പാവപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബത്തെ. കാലു, അവിടുന്ന് സ്വഹാബത്തിൽ കിറാം പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാഅ, നബിയെ നമ്മുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പര് അങ്ങേയറ്റം പാവപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ അടുക്കെ ദിർഹമുമില്ല, ചരക്കുമില്ല, വെള്ളി നാണയവുമില്ല, സാമ്പത്തികമായി കഴിവൊന്നുമില്ലാത്ത ആൾക്കാണല്ലോ നബിയെ നമ്മുടെ കൂട്ടത്തിൽ പാപ്പര് പാപ്പര് എന്ന് പറയുന്നത്. എന്നാൽ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഫഖാല, നബിതങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്നുള്ള മുഫ്ലിസ് അങ്ങേയറ്റം പാവപ്പെട്ടവൻ പാപ്പര് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്, മൻ യഅ്തിയൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, ഒരുത്തനാണ് അവൻ ഖിയാമത്ത് നാളിൽ വരും, അവൻ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കുറേ സൽക്രമങ്ങളൊക്കെ ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുണ്ട്, അതുമായിട്ടാണ് അവൻ ആഖിറത്തിൽ വരുന്നത്. പക്ഷേ വയ്യത്തി വക്കത് ശത്തമ ഹാദാ വ കഥഫ ഹാദാ വ അക്കലം അക്കലമാല ഹാദാ, അവൻ വന്നിരിക്കുന്നു വക്കത് ശത്തമ ഹാദാ, ഈ ഒരാളെ എന്ത് ചെയ്തിരിക്കുന്നു, ചീത്ത പറഞ്ഞിട്ട്, വ കഥഫ ഹാദാ, ഈ വേറൊരാളെ എന്ത് ചെയ്തിരിക്കുന്നു, അവൻ വ്യഭിചാരാരോപണം നടത്തിയിരിക്കുന്നു, വ അക്കലമാല ഹാദാ, വേറെ ഒരാളുടെ മുതലവൻ പിടിച്ചു പറിച്ച് തിന്നിരിക്കുന്നു, വ സഫക്ക ദമഹാദ, വേറെ ഒരാളെ ചൂണ്ടിയിടുമ്പോൾ ഇയാളുടെ എന്ത് ചെയ്തിരിക്കുന്നു, രക്തം അവൻ പറിച്ച് ചീന്തിയിരിക്കുന്നു, പിച്ച് ചീന്തിയിരിക്കുന്നു, രക്തം അവൻ ഒഴുക്കിയിരിക്കുന്നു, വ ലറബഹാദ, വേറൊരാളെ കാണിച്ചിട്ടുമ്പോൾ ഇയാളെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു, അടിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ അക്രമങ്ങൾ ചെയ്ത് മറ്റുള്ള മനുഷ്യന്മാരുടെ മുതലുകൾ അപഹരിച്ച് കവർച്ച ചെയ്തെടുത്ത് വേറുള്ളവരെ ചീത്ത പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു, കുറേ അതിക്രമങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്, അപരാധങ്ങൾ. എന്നാൽ അവൻ നിസ്കരിച്ചിട്ടും നോമ്പ് നോക്കിയിട്ടും സക്കാത്ത് കൊടുത്തിട്ടും അല്ലാണ്ട്. കാണാമയ്യെ, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ പള്ളിയിലേക്ക് ഒന്നാം സഫിൽ വന്ന് ഇന്ന് നിസ്കരിക്കും, എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ മനുഷ്യന്മാരെ ചീത്ത പറയുന്നവർ, മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ പിടിച്ചു പറിച്ചെടുക്കുന്നവർ, അതേപോലെ മറ്റുള്ളവരെ അടിക്കുന്നവർ, അക്രമിക്കുന്നവർ ഒക്കെ, അവരെയാണ് ആരെന്ന് പറയുക, മുഫ്ലിസ് മുഫ്ലിസ് എന്ന് പറയുന്നത്. എന്താ അവനാണ് ഏറ്റവും പാവപ്പെട്ടവനെന്ന് പാപ്പര് എന്ന് പറയാനുള്ള കാരണം, ഫയുഅ്താ ആദാമിൻ ഹസനാതി, അവനിക്ക് ഈ അക്രമിക്കപ്പെട്ട വ്യക്തിയുണ്ടല്ലോ, ഈ അടിക്കപ്പെട്ടവൻ ചീത്ത പറയപ്പെട്ടവൻ, അങ്ങനത്തെ ആൾക്ക് എന്ത് ചെയ്യും, കൊടുക്കപ്പെടും, മിൻ ഹസനാതി, ഈ അക്രമിയായ മനുഷ്യൻ്റെ നന്മകളിൽ നിന്ന്, അവൻ ചെയ്ത നിസ്കാരം, അവൻ എടുത്ത നോമ്പ്, അവൻ കൊടുത്ത സക്കാത്ത്, ഇതിൽ നിന്നെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യും, ആ അക്രമിക്കപ്പെട്ട വ്യക്തിക്ക് കൊടുക്കപ്പെടും, വാദാ വേറെ ഈ അക്രമിക്കപ്പെട്ട വ്യക്തിക്ക് കൊടുക്കപ്പെടും, മിൻ ഹസനാതി, ഈ അക്രമിയായ മനുഷ്യൻ ചെയ്ത നന്മകളിൽ നിന്ന്. അങ്ങനെ അവൻ ചെയ്ത മുഴുവൻ നന്മകളും നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഈ എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു ഒന്നുമില്ലാത്തവനായി മാറും, ഇവനാണ് പാപ്പര് എന്ന് പറഞ്ഞാൽ. ഫഇം ഫനിയത്തു ഹസനാതുഹു ഖബില അൻ യുഖ്ലാമാ അലൈഹി, എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, അവൻ്റെ നന്മകളെല്ലാം തീർന്നുപോയാൽ ഈ അക്രമിയായ മനുഷ്യൻ്റെ നിസ്കാരവും നോമ്പും സക്കാത്തും അവൻ ചെയ്ത ഓരോ സൽക്രമങ്ങളും എടുത്തു മറ്റുള്ള ഇവൻ അക്രമിച്ച, ഇവൻ അടിച്ച, ഇവൻ ചീത്ത പറഞ്ഞ, ഇവൻ വ്യഭിചാരാരോപണം നടത്തപ്പെട്ട അവർക്കെല്ലാം പകുത്തു കൊടുത്തെങ്ങനെ ഇവൻ്റെ നന്മകൾ മുഴുവനും എന്ത് ചെയ്താൽ തീർന്നുപോയാൽ. കബില ആ അക്രമിക്കപ്പെട്ട വ്യക്തിയുടെ മേലുള്ള കാര്യങ്ങളെയൊക്കെ വിധി തീർപ്പാക്കപ്പെടുന്നതിന് മുമ്പേ ഇവൻ്റെ നന്മകളൊക്കെ അങ്ങ് തീർന്നുപോയാൽ
എന്തിയും ആ അക്രമിക്കപ്പെട്ട വ്യക്തികളുണ്ടല്ലോ, ചീത്ത പറയപ്പെട്ടവർ, വിഭിചാരോപണം നടത്തപ്പെട്ടവർ, അവൻ്റെ മുതലാണ് ഇവൻ തിന്നത്, ആ മുതൽ തിന്നപ്പെട്ടവൻ, അടിക്കപ്പെട്ടവൻ, അവരെല്ലാം ഉണ്ടല്ലോ ആ അക്രമിക്കപ്പെട്ടവർ. ഈ എന്ത് ചെയ്യുന്നതാണ്, അവരുടെ ദോഷങ്ങളിൽ നിന്ന് പിടിക്കപ്പെടും. എന്നിട്ട് ഫതുരിഹത്ത് അലീ, ഈ അക്രമിയായ മനുഷ്യൻ്റെ മേൽ അവർ ചെയ്ത തെറ്റുകളെയെല്ലാം ചാർത്തപ്പെടും. എന്നിട്ട് സുമ്മ തുരി അഫിന്നാറോ, അത് കാരണത്താൽ ഈ അക്രമിയായ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഈ ഹദീസ് നൽകുന്ന സന്ദേശം എന്താണ്? നാം നിസ്കരിച്ചിട്ടും നോമ്പ് നോക്കിയിട്ടൊന്നും കാര്യമില്ല, നാം എന്തു ചെയ്യുന്നില്ല എങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരെ ചീത്ത പറയുന്നതിൽ നിന്ന്, മറ്റുള്ളവരുടെ മുതല് പിടിച്ചെടുത്ത് അപഹരിച്ച് തിന്നുന്നതിൽ നിന്ന്, മറ്റുള്ളവരുടെ രക്തം അടിച്ച് ഒഴുക്കുന്നതിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം നാം വിട്ടു നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിനിക്കും നോമ്പിനിക്കും സക്കാത്തിനും ഒന്നും പടച്ചറബിൻ്റെ അടുക്ക യാതൊരു വിലയുമില്ല. ആ സക്കാത്തിൻ്റെയും ആ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയൊക്കെ പ്രതിഫലത്തിന് ആ അക്രമിക്കപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കപ്പെടും എന്ന് മാത്രമല്ല, എന്ത് ചെയ്യും, അവരുടെ തെറ്റുകളെല്ലാം ഇവൻ്റെ നന്മകളൊക്കെ കൊടുത്തിട്ട് പൂർത്തിയാകുന്നില്ല എങ്കിൽ ഇവൻ്റെ എന്ത് ചെയ്യും, ആ മറ്റുള്ള അക്രമിക്കപ്പെട്ടവർ ചെയ്ത തെറ്റുകളെല്ലാം കൂടി എടുത്ത് ഈ അക്രമിയായ മനുഷ്യൻ്റെ മേലിൽ ചാർത്തിയിട്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ് ഈ ഹദീസ് നൽകിയ സന്ദേശം. എപ്പോഴും സൽക്രമം ചെയ്യലോടുകൂടെ മറ്റുള്ള മനുഷ്യന്മാരെ അക്രമിക്കുക, ചീത്ത പറയുക പോലത്ത അരുതായ്മകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. അതാണ് ഈ ഹദീസ് നൽകിയ സന്ദേശം. ഈ ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദുൻ സയ്യിദ്.